അപ്പോ ഞാൻ കണ്ടതിൽ മമ്മൂക്ക മമ്മൂക്കയുടെ നമ്മുടെ ഭീഷ്മ എന്നുള്ള സിനിമയുണ്ടല്ലോ, അദ്ദേഹം കണക്ക് അമൽ നീരദിന്റെ പടം പോലെ വന്നിട്ടില്ല. ഞാൻ മോഹൻലാൽ ഫാനാണ്, അത് ഞാൻ കട്ടക്കേനാ പറയും. ലാലേട്ടനോട് ശത്രുത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ലാലേട്ടനും മമ്മൂക്ക എന്ന് പറയുന്നത്, ലാലേട്ടൻ മമ്മൂക്കേനെ വിളിക്കുന്നത് എൻ്റെ ഇച്ചാക്കാന്നാണ് വിളിക്കുന്നത്. മമ്മൂക്കയ്ക്ക് മുമ്പായിട്ട് ആദ്യം സിനിമയിൽ വന്നിട്ടുള്ളത് മോഹൻലാലാണ്. അത് ആർക്ക് വേണമെങ്കിലും തിരക്കി നോക്കാം, അത് നമ്മൾ ഒരു അടിയ വഴക്കം ഉണ്ടാകാൻ വേണ്ടി പറയുന്നതല്ല. ലാലേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ മമ്മൂക്ക, സൈറ്റിൽ മന്നനല്ലേ ഞാൻ, ലാലേട്ടൻ മമ്മൂക്ക. ഞാനൊരു സിനിമാ പ്രേമി എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു, ഞാൻ മമ്മൂക്ക മോഹൻലാൽ, ഞാൻ മോഹൻലാൽ ഫാനാണ്, അത് ഞാൻ കട്ടക്കേനാ പറയും. പിന്നെ മമ്മൂക്ക, പിന്നെ ഫഹദ് ഫാസിൽ, ഇവരെ മൂന്നോര പടമാണ് എനിക്കിഷ്ടം. ഇവരെ മൂന്നോര പടം ഞാൻ കാണും. മമ്മൂക്കയുടെ പടം ഇപ്പം കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, ലാലേട്ടൻ്റെ പടം കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, ഫഹദിൻ്റെ പടം അതേ കണക്ക് തന്നെയാണ്. നമ്മൾ ആരെ കമ്പയർ ചെയ്ത് പറയാൻ പാടില്ല, മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമാണ്. ഈ മലയാളത്തിൽ, ഈ തമിഴിലായിരുന്നാലും ഹിന്ദിയിലായിരുന്നാലും ഒരുപാട് നടന്മാരുണ്ട്. ഷാറൂഖ് ഖാനുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അവരെ അവരെ ആരാധകർ, അവരെ ഫാൻസുകൾ ഭയങ്കര പൊളിയാണ്. കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഈ ഹിന്ദിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആരും ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, എന്തോ ചെയ്യുന്നില്ല ഫാൻസ് കാര്യങ്ങൾ. ഇങ്ങനെ മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ ആടിയും പിടിയൊന്നും അങ്ങനെയില്ല. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലുണ്ട്, തമിഴിൽ പോലും ഇല്ലല്ലേ. തമിഴിൽ പോലും ഇത്രയും അവർക്ക് ഇത്രയും പ്രായമായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കൊച്ചു പിള്ളേരായിരുന്നില്ല. ഞാൻ ലാലേട്ടൻ മമ്മൂക്ക ഫഹദ് ഫാസിൽ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാൻസുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഒരിക്കലും ലാലേട്ടനെ മമ്മൂക്കേനെ ഫഹദ് ഫാസിലെന്ന് ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വലിയ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു വലിയ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിനെ നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുവരണം. അത് ലാലേട്ടൻ്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ പടം ആയിരുന്നാലും, കാര്യം നമ്മളത് ഇപ്പം ലാലേട്ടൻ്റെ പടം ഇപ്പം നല്ലതാണെങ്കിൽ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് റിവ്യൂ പറയും, ഓ പോയി ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴേ ഇത് ചിരിക്കുന്നത് ഈ കാണുന്ന നമ്മളല്ല, ഈ തമിഴിലുള്ള ഡയറക്ടർമാർ കാണും, ഹിന്ദിയിലുള്ള ഡയറക്ടർമാർ കാണും, തെലുങ്കന്മാർ കാണും. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അറിയും മലയാള ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറും ചപ്പളിയടേ. വേണമെങ്കിൽ അവനൊക്കെ ഒരു ഒരു 50 ലക്ഷം രൂപ കൊടുക്കുക, വേണമെങ്കിൽ വന്ന് അഭിനയിക്കാൻ പറയട, അവനൊക്കെ പടം എന്തിരി ഇങ്ങനെ കുറ്റം പറയും. അത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ റിവ്യൂ പറയണത്, നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നല്ല ഹൈപ്പ് കയറിയ പടങ്ങൾ, ലാലേട്ടൻ്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ ആയിരുന്നാലും, നമ്മളത് വൻ വിജയത്തോടെ നല്ല പടമാണ്, അവർ ഈ പ്രായത്തിൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പറയണം. ഇത് കണക്ക് യാത് മറ്റുള്ള ഇൻഡസ്ട്രിയൊക്കെ നോക്കണമെങ്കിൽ യാത് നടന്മാരിങ്ങനെ ചെയ്യും, യാത് നടന്മാരിങ്ങനെ ചെയ്തിട്ടുണ്ട്, യാത് നടന്മാർക്ക് ഇങ്ങനെ മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ളവർ ഫാൻസ് കണക്ക് ഇങ്ങനെ യാത് നടന്മാർക്കുണ്ട്. ആർക്കുണ്ട്? ഇപ്പം അല്ലു അർജുന്, അല്ലു അർജുന് ചിരഞ്ജീവി മെഗാസ്റ്റാറാണ്, പുള്ളിയുടെ പടമൊക്കെ അറിയാമല്ലോ, അവർക്ക് ഫാൻസ് ഉണ്ട്. പക്ഷേ ഇത് കണക്ക് നമ്മളെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ മമ്മൂക്ക, സൈറ്റിൽ മന്നനല്ലേ ഞാൻ, ലാലേട്ടൻ മമ്മൂക്ക. പിന്നെ ആ ഞാൻ ടർബോ ഉണ്ടായിരുന്നു, ടർബോ ഞാൻ കണ്ടതിൽ മമ്മൂക്ക മമ്മൂക്കയുടെ നമ്മുടെ ഭീഷ്മ എന്നുള്ള സിനിമയുണ്ടല്ലോ, അദ്ദേഹം കണക്ക് അമൽ നീരദിൻ്റെ പടം പോലെ വന്നിട്ടില്ല. നല്ലതെന്ന് പറയണം, പക്ഷേ സ്റ്റോറി ആയിട്ടൊന്നുമില്ല. അത് നമുക്ക് അതിൻ്റെ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ ബാങ്കിലൊക്കെ ഈ കവർച്ചയൊക്കെ നടക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പോക്കറ്റ് രാജയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട്. ഭീഷ്മ എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക എന്ന് പറയും ബോംബെക്കാരന ജാവോ എന്ന് പറയണ ജാവോ, അത് പറഞ്ഞിട്ട് മമ്മൂക്ക നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊക്കെ വേറൊരു ലെവലായിരുന്നു. പക്ഷെ അതേ കണക്ക് ഈ പടം ഒത്തിട്ടില്ല. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എന്താണ് അത് പടം കൊള്ളാം, സൂപ്പറായിരുന്നു, ആറാടി സൂപ്പറാണ്, മമ്മൂക്ക അടിപൊളി ഫൈറ്റ് ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്ത് സത്യം തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല പടം. മമ്മൂക്കനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അത് ഫാൻസുകാരാണ്. ഇപ്പം മോഹൻലാലിൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും മോഹൻലാലിൻ്റെ പടം കൊള്ളൂല എന്ന് പറയും ഉടനെ. കാര്യം എന്താണ്? അത് എന്തിനാണ് അയാളോട് ഇത്ര ശത്രുത? എന്തിനാണ് അവർ നിങ്ങളാകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം.
ലാലേട്ടനോട് ശത്രുത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ലാലേട്ടനും മമ്മൂക്ക എന്ന് പറയുന്നത്, ലാലേട്ടൻ മമ്മൂക്കനെ വിളിക്കുന്നത് എൻ്റെ ഇച്ചാക്കാന്നാണ് വിളിക്കുന്നത്. അവരുടെ സ്നേഹം, അവരുടെ ആ ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാവും. വെറുതെ എന്തിനാണ് ലാലേട്ടൻ ചെ പടം ഇറങ്ങുമ്പോഴത്തേക്ക് മമ്മൂക്ക മമ്മൂക്ക ഇത് നേരത്തെ കൂട്ടി കാണാൻ ലാലേട്ടൻ ചെ പടം കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത് മമ്മൂക്ക പറയും, ലാലെ കൊള്ളായിരുന്നു പടം കൊള്ളൂലെങ്കിൽ എന്തെങ്കിലും മമ്മൂക്ക പറയാം, അവർ പേഴ്സണലായിട്ട് സംസാരിക്കും. പിന്നെ ഈ വെറുതെ എന്തിനാണ് നമ്മൾ ഈ കിടന്ന ലാലേട്ടൻ ചെ പടം ഇറങ്ങുന്നത്? അത് നമുക്ക് നാണക്കേടാണ്, നമ്മളെ മലയാള ഇൻഡസ്ട്രിയിലാണ് നാണക്കേട് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഒരു മഹാനടൻ്റെ പടം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ മഹാനടൻ്റെ പടമെന്ന് പറയുന്നത് നമ്മളത് വിജയിപ്പിക്കാനെ വേണം. നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തമിഴും ഹിന്ദി എന്ന് നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ എത്തൂല. ഇപ്പോഴേ ഒരു വൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മലയാള ഇൻഡസ്ട്രി, നല്ല പടങ്ങൾ ഇപ്പോൾ എല്ലാം ഒരു 10 പടങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പം വിജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇനിയും ലാലേടഞ്ഞ പടം ഇറങ്ങുമ്പോഴത്തേക്ക് അത് ഉടനെ മമ്മൂക്കനെ ലാലേടഞ്ഞ കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം മമ്മൂക്കയുടെ പടം ഇപ്പം റിവ്യൂ പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊള്ളൂലെങ്കിൽ നമ്മൾ അതിനെ കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരിക്കണവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യും. പടം കൊള്ളൂല, അതിൻ്റെ സ്ക്രിപ്റ്റിങ് കൊള്ളൂല എന്ന് പറയും. മമ്മൂക്ക നടൻ കൊള്ളൂല എന്നല്ല പറയുന്നത്, സ്ക്രിപ്റ്റിങ് കൊള്ളൂല. മോഹൻലാലിൻ്റെ പടത്തിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ്. പിന്നെ മോഹൻലാലിൻ്റെ പടം ഞാൻ കണ്ടു, അത് പടം ഇറങ്ങി ഫുള്ള് കാണാതെയാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ പടം കണ്ട് മലയക്കോട്ടെ വാരിപ്പൻ, അത് ലിജോ ജോസിൻ്റെ പടമാണ്, അത് അല്പം മോശമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഡ്രാമയാണ് ആ പടം എന്ന് പറയുന്നത്. അത് പിള്ളേർക്കായിരുന്നാലും നമുക്കായിരുന്നാലും ലാലേട്ടൻ്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് പുലിമുരുകം പോലെ ഒരു രോമാഞ്ചം പോലെയാണ് ആ ഒരു സംഭവം കണ്ടാൽ നമ്മൾ വരുന്നത്. പക്ഷേ അതേപോലെ വന്നിട്ടില്ല, അത് പടം കൊള്ളൂല, ശരി തന്നെയാണ്. അത് നമുക്ക് പറയാം, പടം സ്ക്രിപ്റ്റിങ് കൊള്ളൂല, ലാലേട്ടൻ കൊള്ളൂല എന്ന് പറയുന്ന കാര്യം എന്തെന്നാണ്? ലാലേട്ടൻ്റെ പടങ്ങൾ എത്രയോ പടങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ എത്രയോ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വാത്സല്യം കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ മണിച്ചിത്രത്താഴ്, പിന്നെ ചിത്രം, ഇതൊക്കെ പടങ്ങളല്ലേ, ഇതൊക്കെ പടങ്ങളല്ലേ. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ മമ്മൂക്ക മമ്മൂക്ക മോഹൻലാലിനെ കാട്ടി നല്ല പ്രായം കൂടിയ ഒരു മനുഷ്യനാണ്. മോഹൻലാലിന് ഒരുപാട് അറിവ് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പ്രേം നസീർ അറിവ് കൊടുത്തതുപോലെ ലാലേട്ടൻ്റെ മമ്മൂക്ക അറിവ് കൊടുത്തിട്ടുമുണ്ട്. അത് നിങ്ങളാരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അതേ, തൃക്കൃഷി കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലും മമ്മൂക്കയും വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയെക്കാളും മമ്മൂക്കയെക്കാളും അതിമനോഹരല്ല, മമ്മൂക്കയ്ക്ക് മുമ്പായിട്ട് ആദ്യം സിനിമയിൽ വന്നിട്ടുള്ളത് മോഹൻലാലാണ്. അത് ആർക്ക് വേണമെങ്കിലും തിരക്കി നോക്കാം, അത് നമ്മൾ ഒരു അടിയ വഴക്കം ഉണ്ടാകാൻ വേണ്ടി പറയുന്നതല്ല. പിന്നെ അവർ കയറി വന്ന്, പിന്നെ റഹ്മാൻ കയറി വന്ന്, പിന്നെ ശങ്കർ കയറി വന്ന്, അവരെ എല്ലാം ഇടിച്ച് താഴ്ത്തി ഇപ്പോഴും അവർ സെറ്റായിട്ട് നിൽക്കുന്നു. അത് അവരുടെ കഴിവാണ്, ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും കഴിവ്. അതുകൊണ്ട് ലാലേട്ടനെ മമ്മൂക്കേനെയും വെച്ച് നമുക്ക് ആരും കുറ്റം പറയരുത്. അവരെ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല റിവ്യൂകൾ കൊടുക്കുക. പടം കൊള്ളൂല്ലെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അവൻ നമ്മളെ വഴക്ക് പറയാം. നമ്മൾ ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിനെ മെഗാസ്റ്റാറിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഇതൊരു വല്ലാത്തൊരു ഇതാണ്, ലാലേട്ടൻ്റെ പടം ഇറങ്ങുമ്പോൾ ഒരു ഭീഷണിയൊക്കെ പോലെയാണ്. അത് ശരിക്കുള്ള കാര്യം. കാര്യം മമ്മൂക്ക അവരെ ഒരു പ്രാവശ്യം എതിർത്തിട്ടുണ്ട്, എന്തിനാണ് ലാലിൻ്റെ പടങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് മമ്മൂക്ക അവരെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്.